നമസ്കാരം, ടുഡേ ടേബിളിലേക്ക് സ്വാഗതം. വിദേശത്ത് താമസിക്കുന്നവർക്കും കേരളത്തിലെ കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അവസരം. ഇതിനായി സംസ്ഥാനത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ അപേക്ഷ നൽകിയാൽ മതിയാകും. പുതിയ നിയമത്തെക്കുറിച്ച് പത്തനംതിട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജിജി ജോർജ്. 2019 മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരം കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾക്ക് ഗ്രേസ് പീരീഡ് നൽകിയിരുന്നില്ല. കാലാവധി കഴിഞ്ഞ് ഒരു മാസവും കൂടി ലൈസൻസ് പുതുക്കാനായിട്ട് സമയം അനുവദിച്ചിരുന്നു. എന്നാളിപ്പോൾ അതിനുള്ള സമയം നൽകാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് തീരുന്ന ലൈസൻസ് ഇന്ന് തന്നെ പുതുക്കിയില്ലെങ്കിൽ നാളെ ഉപയോഗിക്കാൻ അസാധുവായത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓർഡർ ഇറക്കിയിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ പുതുക്കുന്നതിന് പിഴ വാങ്ങേണ്ട. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ പുതുക്കുകയാണെങ്കിൽ അവർക്ക് പ്രായോഗിക പരീക്ഷ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതലായതും എന്നാൽ 5 വർഷം ആകാത്തതുമായ ഡ്രൈവിംഗ് ലൈസൻസുകൾ 31/3/2020 വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴിവാക്കി പുതുക്കി നൽകുന്നതാണ്. വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും കഴിയുന്ന കേരള സംസ്ഥാനത്തിലെ പൗരന്മാർക്ക് ഈ കാലയളവിനുള്ളിൽ നേരിട്ട് പുതുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ച് ഇത്തരം ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കാനുള്ള അപേക്ഷയോടൊപ്പം അവർ കഴിയുന്ന വിദേശ രാജ്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ നിന്ന് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കാഴ്ചാ പരിശോധന സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷകർ അധികാരപ്പെടുത്തിയ ആൾക്ക് ഹാജരാക്കപ്പെടേണ്ടതാണ്. ഈ ഇളവുകൾ 31 March വരെ മാത്രമേ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. മെട്രോ ടിവി പത്തനംതിട്ട. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്. Now at Tiruvalla. Tiruvalla will change.